പരിശുദ്ധമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യ അധ്വാനം അതെത്ര ക്ലേശപൂർണമാണെങ്കിലും ആത്മാർത്ഥമാണെങ്കിലും നിഷ്ഫലമാണ് എന്നുള്ള യാഥാർത്ഥ്യവും, മറുവശേ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ സഹായിക്കുവാൻ സന്നദ്ധനായിരിക്കുന്ന ദൈവം, കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ചിത്രവുമാണ് ഇന്നത്തെ വായനകളിലൂടെ തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തില്, 21 അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളില്, ഉദ്ധിതനായ മിശിഹ തന്റെ ശിഷ്യ സമൂഹത്തിന് മൂന്നാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ സുവിശേഷ ആരംഭത്തില് ചില ശിഷ്യന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. ശിഷ്യപ്രമുഖനായ ശിമയോൻ പത്രോസ്, പത്രോസിനോട് തൊട്ടു ചേർന്ന് തോമായുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. നത്താനിയേലിന്റെ 3 അധ്യായത്തിൽ ഈശോയെ കാണുക, ഈശോയുടെ പക്കലെത്തുന്ന കളങ്കമില്ലാത്ത ഇസ്രായേൽക്കാരനെന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തിയ നത്താനിയേലുണ്ട്, സബദേപുത്രന്മാരുണ്ട്, മറ്റ് പേര് പറയാത്ത രണ്ടുപേരുമുണ്ട്. ഈ 7 എന്നുള്ള സംഖ്യ സൂചിപ്പിക്കുന്നത് മിശിഹായ്ക്ക് സാക്ഷികളാകുവാൻ അവിടുന്ന് തെരഞ്ഞെടുത്ത സകലരെയും ഉദ്ദേശിച്ചാണ് എന്ന് സഭാപിതാക്കന്മാർ പറയും. ഇവർ ബുദ്ധനായ മിശിഹായെ കണ്ടുവെങ്കിലും ആ വിശ്വാസത്തിലേക്ക് വരാത്തവരായിരുന്നു, ആ സത്യം ഗ്രഹിക്കുന്നതിന് സാധിക്കാതിരുന്നവരായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ശിമയോൻ പത്രോസിന്റെ പ്രസ്താവന. ഇതാ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് ശിമയോൻ പത്രോസ് പറയുമ്പോഴേക്കും മറ്റുള്ള 6 പേരും ശിമയോന്റെ കൂടെ കൂടുകയാണ്. അവർ രാത്രി മുഴുവനും മീൻ പിടിക്കുവാനായിട്ട് അധ്വാനിക്കുകയാണ്, പക്ഷെ അവർക്കൊന്നും ലഭിച്ചില്ല. ആ സമയത്താണ് കടൽക്കരയില് വന്നു നിൽക്കുന്ന ഈശോ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നത്. നിരാശരായി അവർ ഇല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ നിർദ്ദേശമനുസരിച്ച് വലതുവശത്ത് വല വീശുമ്പോൾ അവർക്ക് വലിച്ചു കയറ്റുവാൻ സാധിക്കാത്ത വിധത്തില് അത്രയേറെ മത്സ്യങ്ങള് വല നിറയെ അവർക്ക് ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ അവരെ അഭിസംബോധന ചെയ്യുന്നത് കുഞ്ഞുമക്കളെ എന്നാണ്. കുഞ്ഞുമക്കളെ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആ ഒരു പ്രകാശനം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സ്വന്തം മക്കളായി നമ്മെ കരുതുന്ന ദൈവം, ഒപ്പം അർഹതയില്ലാതിരുന്നിട്ടും നമ്മെ മക്കളാക്കിയ ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടി നമ്മെ അനുസ്മരിപ്പിക്കുവാനാണ് ഇപ്രകാരം കുഞ്ഞുമക്കളെ എന്ന് വിളിക്കുന്നത് എന്ന് പൌരസ്ത്യ സഭാപിതാക്കന്മാരിൽ ഒരുവനായ ഈശോദാദ് എഴുതുന്നുണ്ട്. ഈ സ്ലീഹന്മാരുടെ, ഈ ശിഷ്യന്മാരുടെ അനുഭവത്തിന് സമാനമായ ഒരു അനുഭവമായിരുന്നു പഴയ നിയമത്തില് യഹൂദരുടെ തിരുലിഖിതത്തില് അഗാധ പണ്ഡിതനായിരുന്ന സാവൂളിന്റെ അഥവാ പൌലോസിന്റെ അനുഭവം. അദ്ദേഹത്തെക്കുറിച്ചാണല്ലോ പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യ വായനയില് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 9 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗമാലിയേലിന്റെ പാദാന്തികത്തിലിരുന്ന് മോശയുടെ നിയമത്തില് അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന ഈ പൌലോസിന്, സാവൂളിന് ഈശോ ആരാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിശിഹാ മാർഗത്തിൽ ചരിക്കുന്നവരെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ രാസക്രമത്തില്, നമ്മുടെ വ്യാഖ്യാന ഗീതത്തില്, ദുർഗാമയില് ഇപ്രകാരം നമ്മൾ പാടുന്നുണ്ടല്ലോ: ശാവോൽ എന്നാൽ യൂതൻ, നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ, മിശിഹ അവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. മോശയുടെ നിയമം, പഴയ നിയമം മുഴുവനും പഠിച്ച് അരച്ചു കലക്കി പഠിച്ചിരുന്ന സാവൂള് ആ നിയമത്താൽ അന്ധനായി തീർന്നവനായിരുന്നു. മിശിഹ അവന്റെ മേൽ ഉദിച്ചതിന്റെ ഫലമായിട്ടായിരുന്നു, മിശിഹായുടെ പ്രകാശത്തിലാണ് അവനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നത് എന്നാണ് ആ തുർഗാമയിൽ നമ്മൾ ആലപിക്കുന്നത്. അതുതന്നെയാണ് മറുപടി പുസ്തകം 9 അധ്യായത്തിൽ നമ്മൾ കാണുന്നതും. ഡമാസ്കസിനുള്ള മാർഗമധ്യയെ ആകാശത്ത് നിന്ന് മിന്നലൊളി പോലെ പ്രകാശം അവന്റെ മേൽ പതിക്കുകയും അവൻ നിലത്ത് വീഴുകയും ചെയ്യുന്നു. പ്രകാശമായ മിശിഹ സാവൂളിനെ കണ്ടുമുട്ടുന്നതാണ് ആ രംഗമെന്ന് നമുക്കറിയാം. അവിടെ കർത്താവ് ചോദിക്കുന്നത് സാവൂൾ സാവൂൾ നീ എന്തിനെ പീഡിപ്പിക്കുന്നു എന്നാണ്. അവിടെ സാവൂൾ എന്ന് പേര് വിളിക്കുന്നത് ഗിനേസരത്ത് തടാകത്തിൽ വെച്ച് ശിഷ്യന്മാരെ കുഞ്ഞുമക്കളെ എന്ന് കർത്താവ് വിളിച്ചതിന് സമാനമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തിപരമായി നമ്മെ അറിയുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതിനുശേഷം സാവൂളും കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് അനനിയാസിന്റെ പക്കലേക്ക് പോവുകയും അനനിയാസ് അവന്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ
അവൻ മാമോദിസ മുങ്ങുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് ചെതമ്പല പോലെയുള്ളതൊന്ന് താഴെ വീഴുകയും അവന് കാഴ്ച ലഭിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ അനുഭവം തന്നെയാണ് ഗനേസരത്ത് തടാകത്തിലും നമ്മൾ കാണുന്നത്. അവിടെ കർത്താവിന്റെ വാക്കനുസരിച്ച് വല വീശുമ്പോൾ അത്ഭുതകരമായ മീൻപിടുത്തം, വല നിറയെ മീൻ ലഭിക്കുന്നത് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മനുഷ്യരെ പിടിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട സ്ലീഹന്മാര് അവർ പ്രവർത്തിച്ചപ്പോൾ കർത്താവ് തന്നെയാണ് സഭയാകുന്ന ഈ വലയിലേക്ക് വിശ്വാസി സമൂഹങ്ങളെ നൽകിയത് എന്ന് ആണ് അർത്ഥമെന്ന് സഭാപിതാവായ അഗസ്തിനോസ് പറയും. ഇവിടെ കർത്താവിന്റെ പരിപാലനയുടെ കരങ്ങളാണ് നമ്മൾ ദർശിക്കുന്നത്. അവിടുന്ന് ഏറ്റവും ആദ്യം ഇത് കർത്താവാണ് എന്ന് തിരിച്ചറിയുന്നത്, ഈ അത്ഭുതം നടക്കുമ്പോൾ ഇതിനു മുൻപുണ്ടായ ഒരു അനുഭവം യോഹന്നാന്റെ മനസ്സിലുണ്ടാകണം. ലൂക്കാട് സുവിശേഷത്തില് അഞ്ചാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗത്തും ഇതിന് സമാനമായ ഒരു അത്ഭുതകരമായ മീൻപിടുത്തം നമ്മൾ കാണുന്നുണ്ടല്ലോ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരുന്ന ശിമയോൻ പത്രോസിന്റെ പള്ളത്തിൽ കയറിയിരുന്ന് കർത്താവ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആഴത്തിലേക്ക് വലയിറക്കിയപ്പോഴാണല്ലോ സമൃദ്ധമായ മീൻ പിടുത്തം അവർക്ക് സാധിച്ചത്. ആ സന്ദർഭത്തിലാണ് ശിമയോനെ ഈശോ വിളിക്കുന്നത് ലൂക്കാസ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ആദ്യ ശിഷ്യന്മാരെ വിളിച്ചത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവരെ മനുഷ്യബന്ധനത്തിലേക്ക്, മനുഷ്യരെ പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന് അന്ന് തന്നെ സൂചിപ്പിച്ചത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ ഉത്ഥാനത്തിന് ശേഷമുള്ള കർത്താവിന് പ്രത്യക്ഷപ്പെടലും ഈ ഒരു അത്ഭുതവുമെല്ലാം. ഇത് തിരിച്ചറിയുന്നത് കർത്താവാണെന്ന് തിരിച്ചറിയുന്നത് ഈശോയെ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യനായ യോഹന്നാനാണ്. ആന്തരികമായ ആ ബന്ധം, ആത്മീയമായ ആ ബന്ധമാണ് യോഹന്നാനെ സഹായിക്കുന്നത്. അത് കർത്താവാണെന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ പത്രോസ് താൻ മത്സ്യബന്ധനത്തിലായിരുന്നതുകൊണ്ട് വലിയ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ലായിരുന്നതുകൊണ്ട് ചെറിയൊരു കച്ചയെടുത്ത് ചുറ്റി കർത്താവിന്റെ പക്കലേക്ക് ചാടുകയാണ്. ഈ വെള്ളത്തിലേക്ക് കർത്താവാണ് എന്നറിയുമ്പോൾ അവന്റെ പക്കലേക്കുള്ള ആ ഓട്ടത്തെക്കുറിച്ച്, ആ ചാട്ടത്തെക്കുറിച്ച് പൗരസ്ത്യ സഭാപിതാവായ അപ്രയം പറയും. വലിയ ഒരു പവിഴമുത്ത് ജലത്തിൽ കണ്ടിട്ട് അത് നേടുവാൻ വേണ്ടിയിട്ട് എല്ലാം മറന്ന് ഓടുന്ന പത്രോസിനെയാണ് നമ്മളിവിടെ കാണുന്നത് എന്ന്. തുടർന്ന് അപ്രയം പിതാവ് ഇതിനെ മാമോദീസായോടാണ് താരതമ്യപ്പെടുത്തുന്നത്. മാമോദീസ ജലത്തിൽ മുങ്ങുന്നത് നിശിഹായാകുന്ന ഈ വലിയ വിലയേറിയ മുത്തിനെ തേടുവാൻ വേണ്ടിയിട്ടാണ്, സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ പക്കല് എത്തുമ്പോഴ് അവര് എല്ലാവരുടെയും സഹായത്തോടുകൂടി ഈ വലിയ മത്സ്യ നിറഞ്ഞ വല വള്ളത്തിൽ വലിച്ചു കയറ്റുമ്പോൾ, അവർക്ക് അരക്കെടുക്കുമ്പോഴിതാ ഇവർക്ക് വലിയ കരുതലോടെ കാത്തിരിക്കുന്ന കർത്താവിനെ കാണുന്നു. തീക്കനലില് മീൻ, വറുത്ത മീനും അപ്പവുമായിട്ട് കാത്തിരിക്കുന്ന കർത്താവ്. സഭാപിതാക്കന്മാര് പ്രത്യേകിച്ച് ആഗസ്തിനോസും മറ്റും ഈ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇവിടെ തീക്കനലിൽ വറുത്തെടുത്ത മത്സ്യം അത് കർത്താവ് തന്നെയാണ്, കർത്താവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ആഗസ്തിനോസ് പറയുന്നത്. അതിന് കാരണവുമുണ്ട്. കാരണം ആദിമസഭയില് ഭൂഗർഭാലയങ്ങളിലും മറ്റും ഒന്നിച്ചുകൂടുന്നതിനുള്ള അടയാളമായിട്ട് അവർ മത്സ്യത്തിന്റെ ചിത്രമാണ് വരച്ചു വച്ചിരുന്നത്. അതിന് ദൈവശാസ്ത്രപരമായ ഒരു കാരണമുണ്ട്. ദൈവപുത്രനായ ഈശോ രക്ഷകനാണ് എന്നുള്ള ആ വാചകത്തിന്റെ ഓരോ വാക്കിന്റെയും ആദ്യ അക്ഷരങ്ങൾ ചേർത്താല് ഗ്രീക്ക് ഭാഷയില് മത്സ്യത്തെ സൂചിപ്പിക്കുന്ന ഇക്തൂസ് എന്ന പദം ലഭിക്കും. അതുകൊണ്ടുകൂടിയാകണം മത്സ്യത്തിന് ഇത്രയേറെ പ്രാധാന്യം വിശുദ്ധ രംഗത്തിലും സഭയുടെ ചരിത്രത്തിലുമെല്ലാം നമ്മൾ കാണുന്നത്. നമ്മുടെ ദേവാലയങ്ങളിലും മതബഹയിലും മറ്റുമുള്ള ചിത്രീകരണങ്ങളിൽ മത്സ്യത്തിന്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇവർക്ക് ലഭിക്കുന്നത് 153 മത്സ്യങ്ങളാണ്. 153 കുറിച്ച് പല വ്യാഖ്യാനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ലോകത്തില് 153 തരം മത്സ്യങ്ങളാണ് സമുദ്രത്തിലുള്ളത്. അതുകൊണ്ട് എല്ലാ തരത്തിൽപ്പെട്ട മത്സ്യങ്ങളിൽ നിന്നും ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടെയുള്ള ഒരു മത്സ്യബന്ധനമാണ് ഇവിടെ സാധിച്ചത്. അത് ലോകത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും സഭാസമൂഹത്തിലേക്ക് സ്ലീഹന്മാരുടെ പ്രഘോഷണം വഴി, സ്ലീഹന്മാർ വീശുന്ന വലയിലൂടെ സഭയിലേക്ക് ലോകത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വിശ്വാസികൾ വരുന്നതിന്റെ സൂചനയാണ് എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോദാദിന്റെ അഭിപ്രായത്തില് 3 വീതമുള്ള 50 ഗീതങ്ങൾ, സങ്കീർത്തനങ്ങൾ 150 ആണല്ലോ. അപ്പോൾ ഈ 150 സങ്കീർത്തനങ്ങൾ, ദൈവസ്തുതിക്കായിട്ട് തൃത്വത്തിന്റെ സ്തുതിക്കായുള്ള 150 സങ്കീർത്തനങ്ങൾ, അത് 50 വീതമുള്ള 3 ഗണങ്ങൾ,
അപ്പോ 150 കൂടാതെ മോശയുടെ നിയമത്തിൽ നിന്നും പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നുമുള്ള 3 ഗീതങ്ങൾ കൂടി നമ്മുടെ യാമപ്രാർത്ഥനയിലും മറ്റുമൊക്കെ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന യാമപ്രാർത്ഥനയിൽ അവസാന ഭാഗത്ത് നമ്മൾ പുറപ്പാട് പുസ്തകം 15 മോശയുടെ ഗീതവും നിയമാവർത്തന പുസ്തകം 34 ഗീതവും പ്രവാചകനായ യേശയ്യാ നബിയുടെ പുസ്തകത്തിലെ 42 ഗീതവും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ 3 ഗീതങ്ങൾ കൂടി ചേർത്ത് 150 സങ്കീർത്തനങ്ങളും ഈ 3 ഗീതങ്ങളും കൂടി ചേർത്ത് 153 ഗീതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് പ്രതീകാത്മകമായിട്ട് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് ഈശോദാദ് എന്ന സഭാപിതാവ് പറയുന്നുണ്ട്. ഇവിടെ നമ്മെ സംബന്ധിച്ച് ശ്രദ്ധേയമായ സംഗതി, ഇപ്രകാരം കാത്തിരിക്കുന്ന, വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന, പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. അവിടുന്ന് അത് ഒരുക്കുന്നത് അപ്പവും മീഞ്ഞും തയ്യാറാക്കിക്കൊണ്ടാണ്. ഇതില് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ ചിലത് കൊണ്ടുവരുവെന്ന് പറയുന്നത് ഈ ഇത് സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയാണെന്ന് നമുക്കറിയാം. അപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പണത്തിന് വരുമ്പോൾ നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗം കൂടി, നമ്മുടെ സഹനത്തിന്റെ ഭാഗം കൂടി, നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഭാഗം കൂടി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്, നമ്മെ തന്നെ അവിടെ സമർപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നതാണ്. പരിശുദ്ധ കുർബാനയിൽ ആണ് ഈ സകല പ്രേക്ഷിത പ്രവർത്തനങ്ങളും എത്തി നിൽക്കേണ്ടത് എന്നുള്ള സൂചന കൂടി നൽകുന്നതാണ് ഈ വിവരണം. ശിഷ്യന്മാര് ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ചപ്പോഴെല്ലാം എവിടെയെല്ലാം സമൂഹങ്ങൾ രൂപം കൊണ്ടുവോ ആ സമൂഹങ്ങളിലെല്ലാം അപ്പമൊരുക്കൽ ശുശ്രൂഷയിലൂടെ ഏക സമൂഹമായി തീരുന്ന, കൂട്ടായ്മ അനുഭവിക്കുന്ന ആ സമൂഹത്തെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇതെല്ലാം എപ്രകാരമാണ് സാധ്യമായത് എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. 10 നിന്ന് മിശിഹാതന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തിലേക്ക് നമുക്ക് പ്രവേശനം നൽകിയിരിക്കുന്നു. തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത അവിടുന്ന് തുറന്നു തന്നിരിക്കുന്നു എന്നാണ് ഹെബ്രായ ലേഖകൻ പറയുന്നത്. തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ തന്റെ താൻ സ്വീകരിച്ച, മനുഷ്യനായപ്പോൾ സ്വീകരിച്ച ആ സഹനവിധേയമായ ആ ശരീരത്തിലൂടെ നമുക്കായി, തന്റെ സഹനമേറ്റെടുത്തുകൊണ്ട് തന്റെ മരണത്തിലൂടെ അവിടുന്ന് നമുക്കായി സജീവവും നവീനവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഈ മഹാപുരോഹിതന്റെ പക്കലേക്ക് വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് സമീപിക്കാമെന്നാണ് ഹെബ്രായ ലേഖകൻ പറയുന്നത്. അതിന് നമ്മുടെ ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് അകന്നു നിന്ന് ഹൃദയവിശുദ്ധിയോടുകൂടി, ഹൃദയം നൈർമല്യമാക്കി നമുക്ക് അവിടുത്തെ സമീപിക്കാം എന്നും ഹെബ്രായ ലേഖകൻ പറയുന്നുണ്ട്. 10:24-25 വാക്യങ്ങൾ നൽകുന്ന വളരെ പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം എന്നാണ് ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സാധാരണ ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സമ്മേളനങ്ങളിൽ നിന്ന്, സഭാ സമ്മേളനങ്ങളിൽ നിന്ന്, ഞായറാഴ്ചയുള്ള സമ്മേളനങ്ങളിൽ നിന്ന്, അപ്പമുറിക്കുവാനായി ഒന്നിച്ചുകൂടിയിരുന്ന സമ്മേളനങ്ങളിൽ നിന്ന് ആരും വിട്ടുനിൽക്കരുത് എന്നുകൂടിയുള്ള ഒരു ഉപദേശവും സ്ലീഹ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ ദിനം രക്ഷയുടെ ദിനം സമാഗതമായിരിക്കുന്നു. ഈ രക്ഷയുടെ ദിനത്തില് എപ്രകാരമാണ് കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നത്, അവരെ പരിപാലിക്കുന്നത് എന്ന് യേശയ്യാ നബിയുടെ ഗ്രന്ഥത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു, രാജ്യം സ്ഥാപിക്കുവാൻ നിന്നെ ഞാൻ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയെന്ന് യേശയ്യാടെ പുസ്തകം 49 ആദ്യ വാരിയിൽ നമ്മൾ കേട്ടല്ലോ. യാത്രയിൽ നിങ്ങൾക്ക് ഭക്ഷണവും പാനീയവും നൽകുന്ന ഞാൻ നിങ്ങളെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിക്കും, നീർച്ചാലുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നെല്ലാം നിവ്യായിലൂടെ, പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പൌലോസിനെ വിളിക്കുമ്പോഴും തിബേരിയസ് തടാകത്തിൽ വെച്ച് ശിഷ്യന്മാരെ സ്ഥൈര്യപ്പെടുത്തുമ്പോഴും എല്ലാം അവിടുന്ന് ചെയ്യുന്നത്. ആ കർത്താവ് തന്നെയാണ്, ഉദ്ധതനായ മിശിഹ തന്നെയാണ് സഭയിൽ ജീവിച്ചുകൊണ്ട് ഇന്നും സഭാ നേതൃത്വത്തെയും സഭയിലെ ശുശ്രൂഷകരെയും നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. അവിടുന്നാണ് നമുക്ക് വേണ്ടി, അവിടുത്തെ കൽപ്പനയനുസരിച്ചാണ്, നിർദ്ദേശമനുസരിച്ചാണ് നമ്മൾ വലയിറക്കുന്നത്. അവിടുന്നാണ് ഈ വലയിൽ പ്രവേശിക്കേണ്ട മത്സ്യങ്ങളെ ഒരുക്കുന്നത്. അതെല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, നമ്മൾ അവിടുത്തെ കരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം, നമ്മുടെ ജീവിതം, വിശ്വാസ ജീവിതം അവിടുന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് എത്തി നിൽക്കുന്നതാകട്ടെ. അവിടുന്ന് നമ്മെ കാത്തിരിക്കുകയാണ്, മക്കളെ, കുഞ്ഞുമക്കളെ വന്ന് പ്രാതൽ കഴിക്കുവാനെന്ന് പറഞ്ഞ്. അവിടുന്ന് നമുക്കായി ഒരുക്കുന്ന പ്രാതലാണ്, ഓരോ ദിവസവും ഒരുക്കുന്ന പ്രാതലാണ് പരിശുദ്ധ കുർബാന. സ്വന്തം ശരീരവും രക്തവും അവിടുന്ന് നമുക്കായി നൽകുകയാണ്. അവിടുത്തെ നമ്മിൽ ജീവിക്കുവാൻ വേണ്ടി, നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ വേണ്ടി, നമ്മോടൊന്നായി തീരുവാൻ വേണ്ടി, അങ്ങനെ ആ ദൈവ മനുഷ്യ സമാഗമത്തിന്റെ പൂർത്തി, നമ്മെ ദൈവീകരിക്കുവാൻ വേണ്ടി, ദൈവങ്ങളാക്കുവാൻ വേണ്ടി, ദൈവമക്കളാക്കുവാൻ വേണ്ടി
അവിടുന്ന് ആഗ്രഹിക്കുന്ന ഈ ദൈവിക പദ്ധതിയോട് രക്ഷാപദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് നമുക്കും അവിടുത്തെ ശരീരരക്തങ്ങളിൽ പങ്കുചേർന്ന് അവിടുത്തെ ജീവൻ ഏറ്റുവാങ്ങി അവിടുത്തേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.